ബിസിനസ് മേഖലയിൽ ഏറ്റവും ഞാൻ നേരത്തെ ചോദിച്ചാൽ ബിസിനസ് മേഖലയിൽ പല ബിസിനസ് ഉണ്ടല്ലോ ഇതിലെല്ലാത്തിനും സമയം കണ്ടെത്തണല്ലോ ഇപ്പൊ പുതിയൊരു ബിസിനസ് ഒരു പുതിയ ബിസിനസ് ഇപ്പൊ തുടങ്ങാൻ തീരുവാണ് തീരുമാനിക്കുവാണ് അതിന്റെ റൂട്ടുകൾ മൊത്തം പഠിക്കണമല്ലോ പഠിച്ചിട്ട് ഒരേ കാശ് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് ഞാനാണ് ഏറ്റവും വലിയ കളർ നല്ലത് അത് എന്തെങ്കിലും നമുക്ക് അറിയുന്ന സാങ്കേതികമായ അറിവുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കച്ചവടം അറിയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വേറെ സിനിമ എടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ റീഡിങ്ങിൽ പിന്നെ എഴുതാനും കഴിവുള്ള ആൾക്കാർ എന്തെങ്കിലും ഓരോരുത്തർക്കും ന്യൂനത എല്ലാത്തിൻ്റെ അച്ചുതണ്ട് ഫൈനാൻസാണ് അതെ അതെ ഇപ്പം ഫിനാൻസിൻ്റെ ആൾക്കാരെ സമീപിക്കുക എന്നുള്ളത് അത് ഒരു ഇതാണല്ലോ ഒരു ഒരു കൾച്ചർ തന്നെയാണല്ലോ അതിന് അപ്പം അങ്ങനെ ആരെങ്കിലും കഴിവുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിവുകളും ഇതെല്ലാം നോക്കിയിട്ട് അവന് ഒരു വിലയിരുത്തും ഇത്രയാണ് അവന് ഏതെല്ലാം രീതി അവൻ പ്രവർത്തിക്കുന്ന ആളാണോ മടിയനാണോ എന്നൊക്കെ നോക്കി പല പ്രാവശ്യം ഒരു ചെക്കിങ് ഒക്കെ ഒരു രണ്ട് മൂന്ന് മാസം അവര് ഞങ്ങൾ നടത്തി നടത്തിയിട്ട് അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയാൽ അവൻ ആ ബിസിനസ് ഞങ്ങൾ ഒരു ഫൈനാൻസ് ഞങ്ങൾ കൊടുക്കും അത് ഫൈനാൻസ് എന്ന് വെച്ചാൽ അവർ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റാക്കിയിട്ട് അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടാകും പക്ഷെ അത് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അത് ഏറ്റവും നെഗറ്റീവായിട്ട് കണ്ടാൽ അന്നേരം കട്ട് ചെയ്യും അത് കട്ട് ചെയ്യും പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിവുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നാൽ ഏത് തൊഴിലാണ് ഏത് ബിസിനസ്സിലാണ് കൂടുതൽ കഴിവുള്ളത് അവർ വന്നു കഴിഞ്ഞാൽ അല്ല എൻ്റെ അടുത്ത് ചേർക്കാൻ പറ്റും അടുത്ത് ചേർക്കും അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് തനിയായിട്ട് ഇതിൻ്റെ തനിയെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടാൽ അവർക്ക് കൊടുക്കും അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്ന കൃത്യമായി സെലക്ട് ചെയ്ത് ഇവിടെ എത്രയോ കുട്ടികൾ ഇല്ലാതെ കിടക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സങ്കടമുണ്ടാകും കാര്യത്തിൽ ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് എല്ലാം ഇന്ന് പുറത്തേ പോകേണ്ട കാര്യമില്ല അത്രയും സാഹചര്യമില്ല പക്ഷേ ഇവിടുത്തെ ആ സാഹചര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ് കാരണം ഇവിടെ നിന്ന് പരിശ്രമിച്ചാൽ പത്ത് രൂപ കിട്ടുമ്പോൾ ഫോറിൻ കൺട്രീസ് പോയാൽ ഇരുപത്തഞ്ച് കിട്ടും അപ്പോൾ എല്ലാം ഫോറിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുത്തെ ബുദ്ധി പിന്നെ മാത്രമല്ല ഇവിടെ ഏറ്റവും നല്ല പഠിച്ച് സാർ ടീച്ചർമാരും ഡോക്ടർമാരും എല്ലാം തന്നെ ഇവിടുന്ന് കിട്ടുമ്പോൾ മുപ്പത് നാൽപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുമ്പോൾ മറ്റൊരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോവാണ് അതുകൊണ്ട് അറിയോ കുറ്റിമണ്ഡലം മുഴുവനും നമ്മൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ശമ്പളം കൊടുത്ത് നിർത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല പക്ഷെ ഞാൻ ഇന്നും ഇന്ത്യനെ പോലെ ഏറ്റവും സമ്പൂർണ്ണമായ ഒരു രാജ്യം വേറൊന്നുമില്ല തടസ്സങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത് വരുമ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത് തടസ്സങ്ങൾ നമ്മൾ എന്തും ഒരു ഒരു കുട്ടി പിന്നെ വേള ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ ആ അത് ഞാൻ അതിൻ്റെ വഴി പറയുന്നത് ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ പോയി അടിച്ചു കഴിഞ്ഞാൽ തടസ്സം തീരുവില്ല ആ പിന്നെയും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും അവനോട് എന്താ മോനെ വേണ്ടത് ഇൻ്റെ ഇടാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവന് സ്നേഹത്തോട് അല്ല അവൻ കരയുമ്പോൾ നമ്മളും കരഞ്ഞാൽ എന്താണ് ഇവനെ കരയെന്ന് വിചാരിക്കും മനസ്സിലായില്ലേ മനസ്സിലായി അവൻ കരയുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ അവൻ്റെ ഫീലിങ്ങിന് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു കഴിയുമ്പോൾ ആ കുട്ടി സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ നോക്കും ഒരു മോത്തു നോക്കും അവർ ശ്രദ്ധിച്ച് നോക്കുന്നു മുട്ടു നോക്കുമ്പോൾ എന്തെങ്കിലും കറങ്ങും നോക്കും നിങ്ങൾ അപ്പോൾ അവൻ്റെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ അവനോട് ടാക്ടിക്കാറ്റ്സ് ഒരു മുട്ടായി അതിൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ കൊടുത്ത് അവനെ നമ്മൾ മാറ്റുക ഇതാണ് ഏറ്റവും നല്ല വഴി അതിപ്പോൾ ഒരാളെ അടിക്കാൻ വരുന്ന ആളോട് ഇരിക്കും നമുക്ക് പറയാം എന്താണ് നമ്മുടെ പ്രശ്നം എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുക ചെയ്യുന്ന ചെയ്യുന്നതും രണ്ടാമത്തെ കാര്യം പക്ഷെ ആദ്യം അവൻ അവൻ വരുന്ന ശക്തിയിൽ അന്ന് കുറപ്പിക്കുക ആ കുറപ്പിക്കുക അതായത് അതാ പറഞ്ഞ് ഓടുന്ന ബസ്സിൽ ഓടിക്കരമെന്ന് പറയും ഓടുന്ന ബസ്സിൽ നമ്മൾ മുമ്പിൽ നിന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തട്ടി നമ്മളെ കേട്ടിട്ടു പക്ഷേ ഓടുന്ന ബസ്സിൽ മെല്ലാൻ ഓടി അതിൽ കയറി കഴിഞ്ഞാൽ ആ ഡ്രൈവിങ് സീറ്റ് നമുക്ക് കണ്ട്രോൾ ചെയ്യാം മനസ്സിലായി എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അപ്പം ഓടുന്ന ബസ് ഓടിക്കരുന്ന അതിൻ്റെ ആ വേഗതയിൽ നമ്മൾ അവരുടെ കൂടി തന്നെ പോവുകയാണ് ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ചെറിയ ചെറിയ ചോദിക്കുമ്പോഴാ കിട്ടും ഇപ്പൊ നമ്മൾ ഈ കേരളത്തിനെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് കേരളത്തിൽ എങ്ങനെ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കൂ എന്നാണ് നോക്കേണ്ടത് അത് ഏത് രീതി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്താൽ ജീവിക്കാൻ നല്ല സാഹചര്യമല്ല പക്ഷെ അധ്വാനിക്കണം അധ്വാനിക്കണം പറ്റില്ല ഫോറനിലും പോയിട്ട് ചിലപ്പോ മറ്റേ പ്രതീക്ഷിക്കും എത്രയോ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ ലാബ് സ്ഥലം അവിടെ അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല നല്ല കഷ്ടപ്പെട്ടാലേ അവിടെയും കിട്ടും അപ്പോൾ നമ്മൾ അധ്വാനിക്കാനുള്ള നല്ല മനസ്സുണ്ടാവുക നമ്മൾ പഠിച്ച് ആ കാര്യം സമഗ്രമായി പഠിച്ചിട്ട് അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക ആത്മാർത്ഥമായി പണിയെടുക്കുക തീർച്ചയായിട്ടും വിജയിക്കുന്നു ശത്രുക്കളോ ശത്രുക്കളില്ലേ ശത്രുക്കൾ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം എല്ലാം ശത്രുക്കൾ നമുക്ക് ജലസു തന്നെയാളാണ് അപ്പോൾ ശത്രുക്കളായിട്ട് നമ്മൾ ഒരാൾ മാത്രമേ എൻ്റെ എൻ്റെ മുമ്പിൽ ശത്രുക്കളായിട്ട് കാണുന്നുള്ളൂ അത് അതൊരു ഒരു അത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഭക്തനാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ അല്ലെങ്കിൽ അതായത് അല്ലെങ്കിൽ ആ ദർശനങ്ങളെ മാറ്റി അതിൻ്റെ അതിന് ആ ദർശനങ്ങളെ സമൂഹത്തെ കൊണ്ടുവരേണ്ട ആട് ഉത്തരവാദിത്തപ്പെട്ട ആട് തന്നെ അത് നിഷേധിക്കുമ്പോൾ അത് നിഷേധിച്ച് വേറെ ഒന്ന് അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പറയാതിരിക്കാൻ പറ്റില്ല അത് ഞാൻ ഗുരുവിശ്വാസിയായതുകൊണ്ടാണ് കാരണം എല്ലാ ജാതിയും മതങ്ങളും എല്ലാം ഒന്ന് അതായത് മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ദൈവം ഗുരുദേവം മതം ജാതി ചോദിക്കരുത് പറയുന്ന ജാതി വേണ്ട എന്നോ മതം വേണ്ടെന്നു പറഞ്ഞില്ല ചോദിക്കരുത് മതം എന്നത് മനുഷ്യത്വമാണ് മതം എന്നത് മനുഷ്യത്വം